നടി കവിയൂർ പൊന്നമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നടി. ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. നടിയുടെ ആരോഗ്യസ്ഥിതി മോശമായി തുടരുകയാണ്. ആരോഗ്യസ്ഥിതി നല്ലതല്ലാത്തതിനാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത് വിശ്രമ ജീവിതത്തിലായിരുന്നു കവിയൂർ പൊന്നമ്മ. നടിയുടെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് സഹപ്രവർത്തകരും സിനിമാ ലോകവും. ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യം വഷളായതോടെയാണ് വടക്കൻ പറവൂരിലെ കരിമാളൂരിലെ വസതിയിൽ നിന്നും പൊന്നമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതേസമയം അമ്മയുടെ അസുഖം ഗുരുതരമായതിനെ തുടർന്ന് വിവരമറിഞ്ഞ് അമേരിക്കയിലുള്ള ഏക മകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം മകൾ അമേരിക്കയിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു. ഇപ്പോൾ ഇളയ സഹോദരനും കുടുംബവുമാണ് കവിയൂർ പൊന്നമ്മയെ നോക്കുന്നത്. അടുത്ത കാലത്തായി കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണെന്ന തരത്തിൽ നടിയെക്കുറിച്ച് വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ആ വാർത്ത തള്ളിക്കൊണ്ട് കവിയൂർ പൊന്നമ്മ തന്നെ രംഗത്തെത്തിയിരുന്നു. തന്റെ ഇളയ സഹോദരനും കുടുംബത്തിനുമൊപ്പമാണ് വർഷങ്ങളായി താൻ താമസിക്കുന്നതെന്നും അവരാണ് തന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നും കവിയൂർ പൊന്നമ്മ വ്യക്തമാക്കിയിരുന്നു. മലയാള സിനിമയിൽ 65 വർഷം പൂർത്തിയാക്കിയ നടി വടക്കൻ പരവൂർ കരിമാളൂരിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു. 2021 റിലീസ് ചെയ്ത ആണും പെണ്ണും എന്ന ആന്തോളജി ചിത്രമാണ് കവിയൂർ പൊന്നമ്മയുടേതായി അവസാനം തിയേറ്ററിലെത്തിയ സിനിമ. ചെറിയ പ്രായത്തിൽ മലയാള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ പൊന്നമ്മ 700-ൽ പരം സിനിമകളിൽ അഭിനയിച്ചു. ആദ്യ നായിക വേഷത്തിൽ നിന്നും പിന്നീട് അമ്മ വേഷങ്ങളിലേക്ക് മാറി. വർഷങ്ങളായി അമ്മ കഥാപാത്രങ്ങളാണ് നടി ചെയ്തിരുന്നത്. സൂപ്പർ താരങ്ങളുടെ അടക്കം അമ്മയായി അഭിനയിച്ചതിലൂടെ നടി മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മമാരിൽ ഒരാളായി മാറി. മലയാള ടെലിവിഷനിലൂടെയാണ് കവിയൂർ പൊന്നമ്മ തന്റെ സിനിമാ കരിയർ തുടങ്ങുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുൻപ് നാടകങ്ങളിലൂടെയും നടി അഭിനയിച്ചിരുന്നു. സഹോദരി കവിയൂർ രേണുകയും അഭിനേത്രിയായിരുന്നു. 1965 പുറത്തിറങ്ങിയ തൊമ്മന്റെ മക്കൾ എന്ന സിനിമയിൽ 20-ാം വയസ്സിൽ സത്യന്റെയും മധുവിന്റെയും അമ്മയായി അവർ അഭിനയിച്ചു. മോഹൻലാൽ എന്ന നടന്റെ അമ്മയായി അഭിനയിച്ച് നിരൂപക പ്രശംസ നേടി. 1969 ചലച്ചിത്ര നിർമ്മാതാവ് മണിസ്വാമിയെ പൊന്നമ്മ വിവാഹം കഴിച്ചത്. ഈ ബന്ധത്തിൽ ഒരു മകളുണ്ട് താരത്തിന്. വിവാഹിതയായി മകൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. താരത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായി തുടരുകയാണ് എന്ന തരത്തിൽ സ്ഥിരീകരിക്കാത്ത ചില മാധ്യമ വാർത്തകളും എത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.